ഒടുവിൽ ഗാസയിൽ നിന്ന് ആശ്വാസ വാർത്ത എത്തുന്നു. വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്ക. അടുത്ത തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. ബന്ദികളെ വിട്ടയക്കുവാനും വെടിനിർത്തലുമായുള്ള ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ബൈഡൻ വ്യക്തമാക്കി. അതേസമയം ഇസ്രയേലിന്റെ സൈനിക പ്രതിനിധികൾ നയതന്ത്ര ചർച്ചയ്ക്കായി ഇപ്പോൾ ഖത്തറിലാണ്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിനും ഗാസയിൽ സഹായം എത്തിക്കുന്നതിനുമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. 23 ലക്ഷം പാലസ്തീനികളാണ് ഗസയിൽ പട്ടിണിയുടെ വക്കിൽ നിൽക്കുന്നത്. മാത്രമല്ല, ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതോടെ ഇസ്രയേൽ തടവിൽ കഴിയുന്ന പലസ്തീനികളും സ്വതന്ത്രരാകും. പലസ്തീൻ അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഗാസയിലെ അതിർത്തി നഗരമായ റഫയിലും ആക്രമണം ഉടൻ ആരംഭിക്കും എന്ന നിലപാടാണ് ഇസ്രയേൽ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. റമദാൻ മാസം തുടങ്ങുന്ന മാർച്ച് 10 വരെയാണ് ബന്ദികളെ വിട്ടുകൊടുക്കുവാൻ ഇസ്രയേൽ ഹമാസിന് സമയം നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അഭയാർത്ഥികളുടെയും ബന്ദികളുടെയും ജീവൻ അപകടപ്പെടുത്തി റഫ ആക്രമിക്കുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഗാസയിലെ യുദ്ധം അപകടകരമായ അവസ്ഥയിലേക്കാണ് അടുക്കുന്നതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ആഴ്ചയുടെ അവസാനമോ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലോ തന്നെ വെടിനിർത്തൽ പ്രതീക്ഷിക്കുന്നതായി ജോ ബൈഡൻ വ്യക്തമാക്കിയത്. ന്യൂയോർക്കിൽ ഒരു ഐസ്ക്രീം കടയുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. റഫയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴക്കിയതിനു പിന്നാലെ അമേരിക്ക വെടിനിർത്തലിനായി ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിരുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ വിഷയങ്ങളിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഇതേ തുടർന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അമേരിക്കയാണ് ഇസ്രയേലിന്റെ ശക്തി. മേഖലയിലുണ്ടായ യുദ്ധങ്ങളെയെല്ലാം ഇസ്രയേലിന് അതിജീവിക്കുവാനായത് അമേരിക്കയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. അമേരിക്കയെ അനുസരിക്കാതെയും അമേരിക്കയുടെ നയതന്ത്ര നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇസ്രയേലിന് ദോഷം ചെയ്യും. ചൊൽപ്പടിയിൽ നിൽക്കാത്ത രാജ്യങ്ങളെ അമേരിക്ക തള്ളിക്കളയുകയാണ് പതിവ്. ജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടായിട്ടും തങ്ങൾ കയ്യേച്ച് സഹായിക്കുന്ന ഇസ്രയേൽ അനുസരണക്കേട് കാട്ടുന്നത് ജോ ബൈഡനും അംഗീകരിക്കാനാകില്ല. പ്രത്യേകിച്ചും അമേരിക്ക തിരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ. അമേരിക്കയിലെ മുസ്ലിം വോട്ടർമാരും വിവിധ വിഭാഗങ്ങളിലുള്ള യുവ വോട്ടർമാരും ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നതിന് എതിരാണ്. ഇലക്ഷൻ പ്രവചനങ്ങളിൽ വിജയസാധ്യത മങ്ങുന്ന ബൈഡന് ഇവരെ പിണക്കാനാകില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും പ്രദേശത്ത് വെടിനിർത്തലിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്.